Hi students, നമുക്ക് മാതൃഭാഷ നമ്മുടെ മാതൃഭാഷ മലയാളം പഠിക്കാം. മലയാളം നന്നായിട്ട് പഠിക്കണമെങ്കിൽ അക്ഷരങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലാസ് 1 ൽ വെച്ച് നമ്മൾ ഓരോ അക്ഷരങ്ങളും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. റിവൈസ് ചെയ്യണം, നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ. ഇത്രയും അക്ഷരങ്ങളാണ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാനും വായിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്താണ് സ്വരാക്ഷരങ്ങൾ? എല്ലാവർക്കും അറിയാം, വ്യഞ്ജനാക്ഷരങ്ങളിലും കൂട്ടക്ഷരങ്ങളിലും നമ്മൾ സ്വരാക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ചിഹ്നങ്ങൾ എല്ലാ വ്യഞ്ജനാക്ഷരത്തിലും കൂട്ടക്ഷരത്തിലും ചേർത്ത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. പഠിച്ചതാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ വർഷം ഓരോ പാഠങ്ങളും ചെറിയ ചെറിയ കവിതകൾ, കഥകളാണ്. അപ്പം അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ഇത്രയും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ചെയ്തതാണ്, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പാഠം തുടങ്ങാം. പാഠം 1, 2 അപ്പം. പാഠത്തിൻ്റെ പേരെന്താണ്? 2 അപ്പം. ഓക്കെ, ഒരു കവിതയാണ് കവിത. കവിയുടെ പേരാണ്, കവിത എഴുതിയ കവിയുടെ പേരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കവിയുടെ പേരെന്താണ്? ഉള്ളൂർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കവിതയുടെ പേര് 2 അപ്പം. കവിയുടെ പേര്, കവിത എഴുതുന്ന ആരാണ്? അതാണ് കവി. കവിയുടെ പേര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഓക്കെ, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. പാഠം 1, 2 അപ്പം. അമ്മ 2 അപ്പം കൊടുത്തു കയ്യിൽ അമ്മിണിക്കുട്ടനു തിന്മാൻ, ചെങ്കതിരോൻ മറയാറായി വാനിൽ കുങ്കുമ പൊട്ടഴിയാറായി. ഒന്നവൻ തിന്നു കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ, കേറി തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പു പോലൊരു ശബ്ദം. പൊന്നനുജന്മാരെ കാൺമീൻ കനിഞ്ഞെന്നെ പിറവിക്കുരുടൻ, പട്ടിണി കൊണ്ടു പൊരിഞ്ഞേ പിച്ച ചട്ടിയിൽ കാശൊന്നുമില്ലേ. അയ്യം വിളിയതു കേട്ടു പൈതൽ നെയ്യപ്പം ചട്ടിയിലിട്ടു, തപ്പിയെടുത്തു തിന്നു പാവം അപ്പോഴേ കുഞ്ഞിനെ വാഴ്ത്തി. കവിത ഇഷ്ടമായോ? അപ്പം ചൊല്ലാൻ പഠിക്കണം, നന്നായിട്ട് ചൊല്ലാൻ പഠിക്കണം. ഇത് ശ്രദ്ധിച്ചിരിക്കുക, അർത്ഥം പറയാം. അമ്മ 2 അപ്പം കൊടുത്തു കയ്യിൽ അമ്മിണിക്കുട്ടന് തിന്മാൻ എന്ന് പറഞ്ഞാണ്. അമ്മ 2 അപ്പം കൊടുത്തു അമ്മിണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം പറയുന്നത്. പിക്ചറിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക്, അമ്മിണിക്കുട്ടൻ്റെ കയ്യിൽ അമ്മ 2 അപ്പം കൊടുത്തു തിന്മാൻ, ചെങ്കതിരോൻ മറയാറായി വാനൽ. ചെങ്കതിരോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്കതിരോൻ സൂര്യൻ. ചെങ്കതിരോൻ സൂര്യൻ. ചെങ്കതിരോൻ സൂര്യൻ. ചെങ്കതിരോൻ മറയാറായി എന്ന് പറഞ്ഞാൽ സൂര്യൻ മറയാറായി വാനിൽ. എവിടെയാണ് സൂര്യൻ മറയാറാവുന്നത്? വാനിൽ, ആകാശം. വാനം ആകാശം. വാനം ആകാശം. ആകാശം. കുങ്കുമ പൊട്ടഴിയാറായി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്ത് ചില സമയം നമ്മൾ നോക്കുമ്പോൾ കുങ്കുമ പൊട്ടിൻ്റെ കളറാണ് അല്ലേ? കുങ്കുമ പൊട്ടിൻ്റെ കളർ മായുന്നത് പോലെ, കുങ്കുമ പൊട്ടഴിഞ്ഞു പോകുന്ന പോലെ സന്ധ്യയാകുന്നു എന്ന് മാത്രം. കുങ്കുമ പൊട്ടഴിയാറായി ആ സമയത്ത് എന്താണ്? അമ്മ 2 അപ്പം അമ്മുണിക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെന്താണ്? ഒന്നവൻ തിന്നു കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ. ഒന്നവൻ, ഒന്നവൻ തിന്നു, എന്നിട്ട് എന്ത് ചെയ്തു? കളിക്കാൻ വേറിട്ടൊന്നുമായി. 2 അപ്പമായിരുന്നു, അതിൽ ഒരെണ്ണം അവൻ അപ്പോഴേ കഴിച്ചു. എന്നിട്ട് അതിലൊന്നുമായി ചെന്നു നിരത്തിൽ. നിരത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരത്ത്, വഴി. നിരത്ത്, വഴിയിൽ. വഴി, വഴിയിലേക്ക് ചെന്നു. എന്തിനാ ചെന്നത്? കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ. അപ്പോഴെന്താ? കേറി തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പ് പോലൊരു ശബ്ദം. ആ സമയം അമ്മിണിക്കുട്ടൻ്റെ കാതിൽ കൂരമ്പ് പോലെ ഒരു ശബ്ദം കേട്ടു. കൂരമ്പ് പോലെ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, മൂർച്ചയുള്ള അമ്പിൻ്റെ അമ്പ് നിങ്ങൾക്കറിയില്ലേ? അമ്പ്, അമ്പിൻ്റെ അതേ അതുപോലെ മൂർച്ചയുള്ള ഒരു ശബ്ദം കാതിൽ കേട്ടു.
പൊന്നനുജന്മാരെ കാൺമിൻ കനിഞ്ഞെന്നെ പിറവിക്കുരുടൻ. എന്താണ് ആ ശബ്ദത്തിൽ പറഞ്ഞത്? പൊന്നനുജന്മാരെ, അനുജന്മാരെ കാൺമിൻ, എന്നെ കാണുക, കനീക എന്നോട്, ഞാൻ പിറവിയിലെ കുരുടനാണ്. കുരുടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുടൻ ആരാണ്? കണ്ണ് കാണാൻ വയ്യാത്ത ആളാണ് കുരുടൻ. അപ്പൊ ഞാൻ പിറവിയിലെ കുരുടനാണ്, എന്നെ കാണണം എന്ന് പറഞ്ഞു. പട്ടിണി കൊണ്ടു പൊരിഞ്ഞ് പിച്ച ചട്ടിയിൽ കാശൊന്നുമില്ലേ. ഞാൻ പട്ടിണി കൊണ്ടു പൊരിഞ്ഞു. പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥ, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. പിച്ചച്ചട്ടി, പിച്ചച്ചട്ടി എന്താ? ഭിക്ഷയെടുക്കുന്ന യാചകർ ഭിക്ഷയെടുക്കുന്ന പാത്രം. ആ പിച്ചച്ചട്ടിയിൽ കാശൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കാണണം, എന്നെ കനിയണം എന്നൊരു ശബ്ദമാണ് അമ്മിണിക്കുട്ടൻ ആ നിരത്തിലേക്ക് ചെന്നപ്പോൾ കേട്ടത്. അയ്യം വിളിയതു കേട്ടു പൈതൽ. പൈതൽ ആരാണ്? പൈതൽ കുഞ്ഞ്. പൈതൽ കുഞ്ഞ്, പൈതൽ കുഞ്ഞ്. അയ്യം വിളി അത് കേട്ടു പൈതൽ. പൈതൽ ആ അയ്യം വിളി കേട്ടു. നെയ്യപ്പം ചട്ടിയിലിട്ട് കൊടുത്തു. ആ ഭിക്ഷക്കാരൻ്റെ പാത്രത്തിൽ നെയ്യപ്പം ചട്ടിയിലിട്ടു. തപ്പിയെടുത്തു തിന്നു പാവം അപ്പോഴേ കുഞ്ഞിനെ വാഴ്ത്തി. എന്നിട്ട് എന്താണ്? ഭിക്ഷക്കാരൻ്റെ പാത്രത്തിലിട്ടപ്പോൾ ആ യാചകൻ തപ്പിയെടുത്തു. തപ്പിയെടുക്കുക അല്ലേ, കാരണം എന്താ? കുരുടനാ, കണ്ണ് കാണാൻ വയ്യാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം തപ്പിയെടുത്ത് തിന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? കുഞ്ഞിനെ വാഴ്ത്തി, പ്രശംസിച്ചു. എന്താണ്? നല്ല കുട്ടിയാണ് അല്ലേ. ഇങ്ങനെ ചെയ്യുക, നിങ്ങളും ഇങ്ങനെ ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണമെന്നാണ് പറയുന്നത്. കവിതയുടെ ഗുണപാഠം എന്താണ്? നമ്മൾ കവിത പഠിച്ചതിന് കവിതയുടെ ഗുണപാഠം എന്താണ്? നമ്മൾ കുട്ടികൾ, കുഞ്ഞുങ്ങൾ കാരുണ്യമുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് അമ്മിണിക്കുട്ടൻ കണ്ടോ, രണ്ടപ്പം ഉണ്ടായിരുന്ന ഒരപ്പം യാചകൻ്റെ അയ്യം വിളി കേട്ട ഉടനെ ഓടി ചെന്ന് ആ ചട്ടിയിലിട്ട് കൊടുത്തു. അദ്ദേഹം കുഞ്ഞിനെ വാഴ്ത്തുകയും ചെയ്തു. നിങ്ങളും അതുപോലെ കാരുണ്യമുള്ളവരൊക്കെ ആയിരിക്കണം എന്നാണ് ഈ കവിതയിലൂടെ ഗുണപാഠമായി കവി കാണിക്കുന്നത്. ഓക്കെ, അടുത്ത പേജ്, പേജ് നമ്പർ 9 എടുക്കുക. പഠന പ്രവർത്തനങ്ങൾ, പുതിയ വാക്കുകൾ പഠിക്കാം. എന്താണ് നിരത്ത്? നിരത്ത് എന്നതിൻ്റെ വാക്ക് അർത്ഥം പറഞ്ഞു. നിരത്ത്, നിരത്ത് എന്താണ്? വഴി. നിരത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വഴി. ഇനി നിങ്ങൾ അർത്ഥം എഴുതുക, പര്യായം എഴുതുക, വിപരീതം എഴുതുക എന്നൊക്കെ പുതിയതായിട്ട് കേൾക്കുന്നതാണ്. ഒന്നാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ അക്ഷരങ്ങളും വാക്കുകളും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ ഓരോന്ന് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യമായി നമ്മൾ പഠിക്കുന്ന അർത്ഥം എഴുതുക. അർത്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, നമ്മൾ ഇംഗ്ലീഷിൽ മീനിങ് എന്ന് പറയല്ലേ, അതുപോലെ തന്നെ അർത്ഥം എഴുതുക. അപ്പം നിരത്ത് എന്നതിൻ്റെ അർത്ഥം അതാണ്. നിരത്ത്, വഴി. നിരത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വഴി. പിന്നെ കൂരമ്പ്, കൂരമ്പ് മൂർച്ചയേറിയ അമ്പ്. വാഴ്ത്തുക, പ്രശംസിക്കുക. പൈതൽ കുഞ്ഞ്, ചെങ്കതിരോൻ സൂര്യൻ. ഇതേ ഇത്രയുമാണ് അർത്ഥം എഴുതുക. പൈതൽ കുഞ്ഞ്, ചെങ്കതിരോൻ സൂര്യൻ, വാഴ്ത്തുക, പ്രശംസിക്കുക, കൂരമ്പ് മൂർച്ചയേറിയ അമ്പ്, നിരത്ത്, വഴി. ഇനി നോക്കി രണ്ടാമത് രണ്ട് പദങ്ങളായി പിരിച്ചെഴുതുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി കാണുവാണ് നമ്മൾ പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക, പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ തരും. രണ്ട് പദം, ഒരു പദം തന്നിട്ട് രണ്ട് പദങ്ങളായിട്ട് പിരിച്ചെഴുതണം. അതാ നോക്കി, വേറിട്ടൊന്ന്, വേറിട്ടൊന്ന്. ഇതൊരു പദമാണ്, നമ്മളിതിനെ രണ്ടായിട്ട് മാറ്റി പിരിച്ചെഴുതുകയാണ്. വേറിട്ട് അധികം ഒന്ന്, ഇത് പ്ലസ് സൈന്, അതിന് അധികം. വേറിട്ട അധികം ഒന്ന്, വേറിട്ടൊന്ന് എന്നുള്ള ഒരു പദത്തെ നമ്മൾ രണ്ട് പദമായിട്ട് പിരിച്ചെഴുതിയിരിക്കുന്നു. വേറിട്ട അധികം ഒന്ന്. ഇനി നോക്കി, വിളിയത്, വിളിയത്, വിളി, വിളിയത്. എങ്ങനെ പിരിച്ചെഴുതാം? വിളി അധികം അത്, വിളിയത്, വിളി അധികം അത്. അടുത്തത് തപ്പിയെടുത്തത്, തപ്പിയെടുത്തത്, തപ്പി എടുത്തത്. എങ്ങനെ പിരിച്ചെഴുതാം?
എങ്ങനെയാണ്? തപ്പി അധികം എടുത്തത്, എടുത്തത്. ഓക്കെ. ഇനി കനിങ്ങനെ, കനിങ്ങനെ, കനിഞ്ഞ് അധികം എന്നെ. ഇങ്ങനെ കാണുമ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും എങ്ങനെ എഴുതുമെന്ന്. കുറേ പാഠങ്ങളായി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ എഴുതാൻ തുടങ്ങും, മിടുക്കരായിട്ട് തന്നെ എഴുതും. തപ്പി എടുത്തത്, തപ്പി അധികം എടുത്തത്. കനിഞ്ഞെന്നെ, കനിഞ്ഞ് അധികം എന്നെ. ഓക്കെ. ഇനി നോക്കുക, മൂന്ന് സമാന അർത്ഥത്തിലുള്ള മറ്റൊരു വാക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മറ്റൊരു വാക്ക് എഴുതുക. നിരത്ത് വഴി, അത് നമ്മൾ എഴുതിയതാണ്, അറിയാം. നിരത്ത് വഴി, പൈതൽ കുഞ്ഞ്, അതിപ്പോൾ എഴുതിയതാണ്. ഇനി നോക്കി, കൂട്ടക്ഷരം ചേർത്ത രണ്ട് വാക്കുകൾ വീതം ഈ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇമ്മ, അമ്മ, അമ്മിണിക്കുട്ടൻ, നിങ്ങൾ തന്നെ ചെയ്യുക. കവിതയിൽ നിന്ന് നോക്കി എഴുതിയാൽ മതി. ഓക്കെ. ഇനി നോക്കിയാൽ നിങ്ങൾ പേജ് നമ്പർ 10 യോജിപ്പിച്ചെഴുതുക. അടുത്തത് യോജിപ്പിച്ചെഴുതുക. യോജിപ്പിച്ചെഴുതുക, നേരത്തെ നമ്മൾ പഠിച്ചു പിരിച്ചെഴുതുക. അടുത്തത് യോജിപ്പിച്ചെഴുതുക, അല്ലെങ്കിൽ നമുക്ക് ചേർത്തെഴുതുക എന്നും പറയാം. യോജിപ്പിച്ചെഴുതുക, അല്ലെങ്കിൽ എങ്ങനെ പറയുന്നേ, ചേർത്തെഴുതുക. നേരത്തെ ഒരു പദം രണ്ടാക്കി എഴുതി, ഒന്നോ അതിൽ കൂടുതലോ പദങ്ങൾ തന്നിട്ട് നമ്മൾ ഒരു പദമായിട്ട് എഴുതണം. എളുപ്പമുള്ളത് പറയാം. രണ്ട് അധികം അപ്പം, രണ്ട് അധികം അപ്പം. ഇപ്പം നമ്മൾ പഠിച്ച വാക്ക എങ്ങനെ ചേർത്തെഴുതും? രണ്ടപ്പം, രണ്ടപ്പം. ചേർത്തെഴുതുമ്പോൾ ഈ ആ എന്നുള്ള അക്ഷരം വരുന്നില്ല. രണ്ടപ്പം. പിരിച്ചെഴുതുമ്പോഴാണെങ്കിൽ രണ്ട് അധികം അപ്പം. വേറിട്ടൊന്നുമായി, വേറിട്ട് അധികം ഒന്നുമായി. എങ്ങനെ യോജിപ്പിച്ചെഴുതും? വേറിട്ടൊന്നുമായി, വേറിട്ടൊന്നുമായി. രണ്ട് അധികം അപ്പം, രണ്ടപ്പം. വേറിട്ട് അധികം ഒന്നുമായി, വേറിട്ടൊന്നുമായി. ഓക്കെ. പേജ് നമ്പർ 10 തന്നെ ലാസ്റ്റ് 8 ഉത്തരം എഴുതുക. നോക്കിക്കേ, അമ്മ അമ്മിണിക്കുട്ടന് എന്താണ് കൊടുത്തത്? എന്താണ് കൊടുത്തത്? രണ്ടപ്പം. അമ്മിണിക്കുട്ടൻ്റെ കാതിൽ പതിഞ്ഞ ശബ്ദം എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയുള്ളതായിരുന്നു? കൂരമ്പ് പോലെയുള്ള ശബ്ദമായിരുന്നു അമ്മിണിക്കുട്ടൻ്റെ കാതിൽ പതിഞ്ഞത്. പാവപ്പെട്ടയാൾ എന്താണ് വിളിച്ചു പറയുന്നത്? എന്താണ് വിളിച്ചു പറയുന്നത്? ആ പിച്ചച്ചട്ടിയിൽ കാശൊന്നുമില്ലേ, പട്ടിണി കൊണ്ട് പൊരിഞ്ഞേ എന്നാണ് വിളിച്ചു പറഞ്ഞത്. പാവപ്പെട്ടയാൾ ചട്ടിയിൽ നിന്ന് അപ്പം തപ്പിയെടുക്കാൻ കാരണം എന്തായിരുന്നു? എന്തായിരുന്നു? കുരുടനായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് പാവപ്പെട്ടയാൾ അപ്പം ചട്ടിയിൽ നിന്ന് തപ്പിയെടുത്തത്. നമുക്കുണ്ടാകേണ്ട ഏത് ഗുണത്തെക്കുറിച്ചാണ് ഈ കവിത പഠിപ്പിക്കുന്നത്? ഏത് ഗുണത്തെക്കുറിച്ചാണ്? കാരുണ്യം, ദയ എന്നിങ്ങനെയുള്ള ഗുണത്തെക്കുറിച്ചാണ് ഈ കവിത പഠിപ്പിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ചൊല്ലി പഠിക്കണം, എഴുതിയും പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ, നന്നായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, താങ്ക് യു.